നമസ്കാരമുണ്ട്. ഇന്ന് 5 സെപ്റ്റംബർ 2021 ഞായർ. എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരളകൗമുദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. താലിബാനോടുള്ള നിലപാട് ബൈഡനെ കാണാൻ മോദി. ചർച്ചാ വിഷയങ്ങൾ താലിബാൻ ഭരണകൂടത്തോടുള്ള സമീപനം, അഫ്ഗാനിൽ ചൈനയുടെ സ്വാധീനം, പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഇടപെടൽ. ന്യൂഡൽഹി. അഫ്ഗാനിസ്ഥാനിൽ സർക്കാരുണ്ടാക്കുന്ന താലിബാന് പാകിസ്ഥാന്റെയും ചൈനയുടെയും പിന്തുണ പ്രകടമായിരിക്കെ ഭീകരവിരുദ്ധ നിലപാടുള്ള അമേരിക്കയുമായി ഭാവി തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഒടുവിൽ അമേരിക്ക സന്ദർശിച്ചേക്കും. തീയതി നിശ്ചയിച്ചിട്ടില്ല. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 76-ാം സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ചാവും യാത്ര. സെപ്റ്റംബർ 22 മുതൽ 27 വരെയാണ് സമ്മേളനം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ചർച്ചയിൽ അഫ്ഗാനൊപ്പം ചൈനയുടെയും പാകിസ്ഥാന്റെയും നിലപാടും വിഷയമാകും. ചൈനയെ താലിബാൻ മുഖ്യ പങ്കാളിയായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി ചേർന്നുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ നിർണായകമാകും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 76-ാം സമ്മേളനം അഫ്ഗാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കാനുള്ള വേദിയാകും. ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടം എന്ന നിലയിൽ താലിബാൻ സർക്കാരിനെ പരസ്യമായി അംഗീകരിക്കണോ വേണ്ടയോ എന്നത് ഇന്ത്യക്ക് ധർമ്മസങ്കടമാകും. ഭീകര ഗ്രൂപ്പിന്റെ ഭരണകൂടത്തെ ചാടിക്കയറി അംഗീകരിക്കാതെ കാത്തിരുന്നു കാണാമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനും അവർ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകൾക്കും ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഇന്ത്യക്ക് ആശങ്കയാകുന്നത്. അഫ്ഗാനിൽ താലിബാൻ നീക്കങ്ങൾക്ക് സമാന്തരമായി ആദ്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലയും അമേരിക്കൻ ഭരണകൂടവുമായി നിരന്തര ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ബുധനാഴ്ച വാഷിംഗ്ടണിൽ എത്തിയ ശൃംഗ്ല US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായും ഡെപ്യൂട്ടി സെക്രട്ടറി വെണ്ടി ഷർമാനുമായും താലിബാൻ പ്രശ്നം ചർച്ച ചെയ്തു. മോദിയുടെ സന്ദർശനത്തിന്റെ അജണ്ടയ്ക്ക് രൂപം നൽകാൻ കൂടിയായിരുന്നു ഈ ചർച്ച. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ലെന്നും താലിബാന്റെ കാര്യത്തിൽ കാത്തിരുന്നു കാണാമെന്ന നിലപാടാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദോഹയിൽ താലിബാൻ നേതാവ് ഷേർ മുഹമ്മദ് അബ്ബാസ് സ്റ്റാനെക്സായിയുമായി അംബാസഡർ ദീപക് മിത്തൽ നടത്തിയ ചർച്ചയും അദ്ദേഹം പരാമർശിച്ചു. താലിബാൻ വിവേകപൂർവ്വം പെരുമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഫ്ഗാൻ പ്രശ്നത്തിൽ ഇന്ത്യ കൈയും കെട്ടിയിരിക്കില്ല. അഫ്ഗാൻ കാര്യങ്ങളിൽ താല്പര്യമുള്ള എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ടെന്നും ശൃംഗ്ല അറിയിച്ചു. പാക് ചാരസംഘടനയായ ISA മേധാവി ഹമീദ് ഫൈസ് ഇന്നലെ കാബൂളിലെത്തി. ISA അടുത്ത ബന്ധമുള്ള ഹക്കാനി ഭീകര ഗ്രൂപ്പിന് താലിബാൻ സർക്കാരിൽ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഞായർ ലോക്ഡൌൺ, രാത്രികൾ കർഫ്യൂ തുടരും. ഹോം ക്വാറന്റൈൻ ഉറപ്പാക്കാൻ പോലീസ്. തിരുവനന്തപുരം. ഞായർ ലോക്ഡൌണും ദിവസവുമുള്ള രാത്രി കർഫ്യൂവും തുടരുമെന്ന് നിലവിലെ കോവിഡ് നിയന്ത്രണത്തിലെ മറ്റു കാര്യങ്ങൾ ചൊവ്വാഴ്ച പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡിനൊപ്പം ജീവിക്കാൻ തയ്യാറെടുക്കുന്നവരാണ് നമ്മൾ. വാക്സിനേഷൻ പൂർത്തിയായാലും കോവിഡ് വിട്ടുപോവില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് കണ്ടുള്ള പ്രതിരോധ മാർഗമാണ് അവലംബിക്കുക. ദ്രുത പ്രതികരണ സേന മുഖേന കോവിഡ് രോഗികളുടെ ക്വാറന്റൈൻ ഉറപ്പുവരുത്തും. ഗാർഹിക സമ്പർക്ക വിലക്കിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം, വാർഡുതല കണ്ടെയ്ൻമെന്റ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം, ഗാർഹിക സമ്പർക്ക വിലക്ക് ലംഘനത്തിന് പിഴ ചുമത്തിയവരുടെയും നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയവരുടെയും വിവരം, ക്വാറന്റൈനിലുള്ള വീടുകളിൽ മരുന്നുകൾ ഉൾപ്പെടെ എത്തിക്കുന്നതിന് സ്വീകരിച്ച നടപടി എന്നിവ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ പഞ്ചായത്തുകളിൽ നിന്ന് ശേഖരിച്ച് ദിവസേന റിപ്പോർട്ട് ചെയ്യണം. ഹോം ക്വാറന്റൈൻ ഉറപ്പാക്കാൻ പോലീസ്. കോവിഡ് ബാധിതരായവർ വീടുകളിൽ തന്നെ കഴിയുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പോലീസിന്റെ മോട്ടോർ സൈക്കിൾ പട്രോൾ സംഘത്തെ നിയോഗിക്കും. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കും.
ഇവരെ സി എഫ് എൽ ഡി സിയിലേക്ക് മാറ്റും. കോവിഡ് രോഗികൾക്ക് ഹോം ക്വാറന്റൈൻ സൗകര്യങ്ങൾ ലഭ്യമാണോ എന്ന് പോലീസ് നേരിട്ട് പരിശോധിക്കും. സൗകര്യമില്ലെങ്കിൽ പഞ്ചായത്തിനെ അറിയിച്ച് രോഗിയെ സി എഫ് എസ് എൽ ടിയിലേക്ക് മാറ്റും. ക്വാറന്റൈൻ കഴിയുന്നവർക്ക് ആവശ്യ വസ്തുക്കളും വേണമെങ്കിൽ പോലീസ് എത്തിക്കും. ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 17 തിരുവനന്തപുരം. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 17 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവത്തിന് ഫെബ്രുവരി 9 രാവിലെ 10:50 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ തുടക്കമാകും. അടുപ്പ് വെട്ട് പൊങ്കാല 9 ഉത്സവ ദിനമായ ഫെബ്രുവരി 17 രാവിലെ 10:50 പൊങ്കാല നിവേദ്യം, 1:20 രാത്രി 10:30 ദേവിയെ പുറത്തെഴുന്നള്ളിക്കും. 10 ഉത്സവ ദിനത്തിൽ രാത്രി 9:45 കാപ്പഴിച്ച് കുടിയിളക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാവും. പാരാളിമ്പിക്സിൽ വീണ്ടും ഗോൾഡൻ ഡേ. ടോക്കിയോ പാരാളിമ്പിക്സിൽ ഇന്നലെ ഇന്ത്യക്ക് ഇരട്ട പൊൻതിളക്കം. P4 മിക്സഡ് 50 മീറ്റർ പിസ്റ്റൽ SH1 മനീഷ് നർവാൾ പാരാളിമ്പിക്സ് റെക്കോർഡോടെ സ്വർണം നേടിയപ്പോൾ പ്രമോദ് ഫഗത് ബാഡ്മിന്റണിൽ പൊന്നണിയുന്നു. ആദ്യ ഇന്ത്യൻ താരമായ ബാഡ്മിന്റൺ SL3 പുരുഷ സിംഗിൾസിലാണ് പ്രമോദിന്റെ സ്വർണ നേട്ടം. 29,682 രോഗികൾ, TPR 17.54. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 29,682 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 169,237 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 17.54% TPR. 142 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 21,422. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 28,008 പേർ സമ്പർക്ക രോഗികളാണ്. 1,357 പേരുടെ ഉറവിടം വ്യക്തമല്ല. 185 പേരാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവർ. 132 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. അതേസമയം ചികിത്സയിലായിരുന്ന 25,910 പേർ രോഗമുക്തി നേടി. കൂടെ ഫോട്ടോ എടുത്താൽ സംരക്ഷണം കിട്ടില്ല മുഖ്യമന്ത്രി. തിരുവനന്തപുരം തന്റെ ഒപ്പം ഫോട്ടോ എടുത്തെന്ന കാരണത്താൽ കുറ്റം ചെയ്ത ആർക്കും ഒരു സംരക്ഷണവും കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുട്ടിൽ മരമുറിക്കൽ കേസിൽ ആരോപണ വിധേയനായ ദൃശ്യമാധ്യമ പ്രവർത്തകൻ ഓണത്തിന് മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. വീട്ടിലെത്തിയ മറ്റു ചിലർ ഫോട്ടോ എടുക്കുന്നതിനിടെ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകൻ തനിക്കും ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തന്റെ കൂടെ ഫോട്ടോ എടുത്താൽ അന്വേഷണത്തിൽ ഒരു ഇളവും കിട്ടില്ല, കുറ്റമുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തും, മറ്റേതെങ്കിലും ബന്ധത്തിന്റെ ഭാഗമായി കുറ്റം ചാർത്തി കൊടുക്കാനാവില്ല, കുറ്റവാളിയാണെങ്കിൽ നടപടിയുണ്ടാകും, അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്, ഏതെങ്കിലും കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് വർക്കല പരീക്ഷയ്ക്കായി വിദ്യാലയം രൂപീകരിച്ചു. പരീക്ഷയ്ക്കായി വിദ്യാലയം ശുചീകരിച്ചു. ആറ്റിങ്ങൽ ചിറയൻകീഴ് ബ്ലോക്കിൽ 78 പേർക്ക് കോവിഡ്. മുടവരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഇന്നലെ 78 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 44 പേർ രോഗമുക്തി നേടി. 5 തെങ്ങ്, 2 ചിറയൻകീഴ്, 5 കടക്കാവൂർ, 3 കിഴിവിലം, 7 മുതാക്കൽ, 40 വക്കം, 21 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. ഇന്റലിജൻസ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തു ചിറയൻകീഴ്.
കോൺഗ്രസിന്റെ നിരാഹാര സമരം വർക്കല. ആറ്റിങ്ങലിൽ അച്ഛനും മകൾക്കുമെതിരെ പിങ്ക് പോലീസിൽ നിന്നുണ്ടായ അപമാനത്തിനിടയാക്കിയ കുറ്റക്കാരിയായ പോലീസ് ഉദ്യോഗസ്ഥയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ചെമ്മരുതിയിൽ കോൺഗ്രസ് നിരാഹാര സമരം നടത്തി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രത്തിലൂടെ. അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് തിരുവല്ല ഉണ്ണി പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കിളിമാനൂർ അന്തർ സംസ്ഥാന വാഹന മോഷണ കേസുകളിലെ പ്രതി തിരുവല്ലം ഉണ്ണി പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിലായിരുന്ന ഉണ്ണി കിളിമാനൂർ ഭാഗത്തേക്ക് വരുന്നതായി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ കുറവൻകുഴിയിൽ ടാറ്റ സുമോയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കെ എ ഹാഷിമിന് ഡോക്ടറേറ്റ്, തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും എസ് സി ഇ ആർ ടി ഡയറക്ടറുമായിരുന്ന കെ എ ഹാഷിമിന് കടൽപ്പായലുകളുടെ ലഭ്യതയെയും ഭൗതിക ജൈവ രാസഗുണങ്ങളെയും കുറിച്ചുള്ള പഠനം എന്ന വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. മാലിന്യമൂടി കോട്ടറക്കോണം. കല്ലമ്പലം നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കോട്ടറക്കോണം മാലിന്യ നിക്ഷേപവും പരസ്യ മദ്യപാനവും ചാരായവാറ്റും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. പോലീസിന്റെയോ എക്സൈസിന്റെയോ പരിശോധനയോ നിരീക്ഷണമോ പ്രദേശത്ത് ഇല്ലാത്തതാണ് ഇത് വ്യാപകമാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമ്പൂർണ്ണ ലഹരിമുക്ത പട്ടണത്തിനായി നഗരസഭയും എക്സൈസും. ആറ്റിങ്ങൽ സംസ്ഥാന ലഹരി വർജ മിഷൻ വിമുക്തി പദ്ധതിയുടെ നഗരസഭാതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ യോഗം നടന്നു. ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സി ഐ ഷിബു പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വർക്കലയിൽ 58 പേർക്ക് കോവിഡ്. വർക്കലയിൽ ശനിയാഴ്ച 58 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 71 പേർക്ക് ടി പി ആർ സി ആർ ടെസ്റ്റും 72 പേർക്ക് ആന്റിജൻ ടെസ്റ്റും നടത്തി. വർക്കല നഗരസഭാ പരിധിയിൽ 383 പേർ നിരീക്ഷണത്തിലാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37.76%. സ്വീകരണവും അനുമോദനവും. വാമനപുരം മഹിളാമോർച്ച ദേശീയ നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സുരേഷിന് വാമനപുരം ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണവും അനുമോദനവും നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമരം നടത്തി. വർക്കല ഇന്ധനവില വർധനയ്ക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമരം നടത്തി. വർക്കല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർക്കല മൈതാനം മണമ്പൂർ, ഒറ്റൂർ, ചെറുനിയൂർ, വെട്ടൂർ, ഇടവ, പാളയംകുന്ന്, വർക്കല നോർത്ത് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളാണ് സമരം സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കണം. വർക്കല വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച വർക്കല ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം ശക്തം. വെയിൽപൂക്കളായി തിളങ്ങുന്ന കുട്ടികൾ മനു രമാകാന്തും. തിരുവനന്തപുരം 200 വിദ്യാർത്ഥികളുടെ ദിനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കോളേജ് അധ്യാപകൻ മനു രമാകാന്തിന് ലക്ഷ്യം ഒന്ന് മാത്രം, അവരുടെ ജീവിതത്തിലും കാവലാളാവുക. സ്വന്തം ജീവിതത്തിലെ നൊമ്പരം അവരുടെ ഒരു കുടുംബത്തിലും സംഭവിക്കാതിരിക്കാനുള്ള കരുതൽ. കളക്ടർ ബ്രോ എൻ പ്രശാന്തിനൊപ്പം വെയിൽ പൂക്കളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ. 3 ഡിഗ്രി ക്ലാസ് മുറിയിൽ പഠിച്ചാൽ പോലും പകർന്നു കൊടുക്കാൻ പറ്റാത്ത അറിവാണ് വെയിൽപ്പൂക്കൾ വഴി കുട്ടികൾക്ക് എത്തിക്കാൻ സാധിച്ചത്. എന്റെ 24 അധ്യാപന ജീവിതത്തിനിടയിലെ ഏറ്റവും വലിയ അനുഭവമാണിത്. മനു രമാകാന്ത്. ക്ഷേത്ര കലാസംഘം പ്രതിഷേധിച്ചു തിരുവനന്തപുരം. ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് അപേക്ഷിക്കാം തിരുവനന്തപുരം. 100 വിശ്രമ സമുച്ചയങ്ങൾ കൂടി പൂർത്തിയായി തിരുവനന്തപുരം. യാത്രക്കിടയിൽ വിശ്രമിക്കാൻ 100 ടേക്ക് എ ബ്രേക്ക് സമുച്ചയങ്ങൾ കൂടി പൂർത്തിയായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പര്യാപ്തമായ വിധത്തിലാണ് സമുച്ചയങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശുചിമുറികൾക്ക് പുറമെ വിശ്രമ കേന്ദ്രവും
കോവി ഷോപ്പുമുണ്ട്. 524 സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നവകേരളം കോർഡിനേറ്ററായി സീമ ചുമതലയേറ്റു. തിരുവനന്തപുരം നവകേരളം മിഷൻ 2 കോർഡിനേറ്ററായി ഡോക്ടർ ടി എൻ സീമ ചുമതലയേറ്റു. ഹരിത കേരളം മിഷൻ സംസ്ഥാന ഓഫീസിലെത്തിയ സീമയെ മിഷൻ ടി അംഗങ്ങൾ പുസ്തകങ്ങളും പൂക്കളും നൽകി സ്വീകരിച്ചു. കരിപ്പൂരിൽ 2.6 കിലോ സ്വർണം പിടിച്ചു. കിം അപേക്ഷയിലെ അപാകത 8 വരെ പരിഹരിക്കാം. പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനം തിരുവനന്തപുരം. പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് ലിസ്റ്റും 1 അലോട്ട്മെന്റ് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. കോവിഡ് പ്രതിരോധത്തിന് ബിദ വാരിയർ കാമ്പയിൻ. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് ആരംഭിച്ച ബി ദ വാരിയർ കാമ്പയിന് തുടക്കമായി. മന്ത്രി വീണ ജോർജിന് ലോഗോ നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മഗോക്കയുടെ തനിപ്പതിപ്പ് രൂപം കൊള്ളുന്നത് ക്രിക്കറ്റർ ശ്രീശാന്തിനെ അകത്താക്കിയ കിരാത നിയമം. തിരുവനന്തപുരം ഐ പി എൽ ഒത്തുകളി കേസിൽ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിനെ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനൊപ്പം പ്രതിയാക്കി തീഹാർ ജയിലിൽ അടയ്ക്കാൻ ചുമത്തിയ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിരോധന നിയമത്തിന്റെ മക്കോക്ക പതിപ്പാണ് കേരളത്തിൽ രൂപം കൊള്ളുന്ന പുതിയ നിയമം. 2 പീഡനത്തിനൊടുവിൽ ശ്രീശാന്തിനെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തി വിട്ടയക്കുകയായിരുന്നു. പോസ്റ്റർ ഒട്ടിച്ചാലും യു എ പി എ. പോലീസ് ഏതറ്റം വരെ പോകുമെന്ന് കാണിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. സർക്കാരിനും പോലീസിനുമെതിരെ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിക്കുന്നവർക്കെതിരെ പോലും പോലീസ് യു എ പി എ നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം ചുമത്തിയിട്ടുണ്ട്. നിയമം അതിശക്തം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ജാമ്യമില്ലാ കുറ്റം, അറസ്റ്റിനും റെയ്ഡിനും പോലീസിന് വാറണ്ട് വേണ്ട. 43D(2) ചുമത്തി 180 തടങ്കലിലിടാം. 41D(5) പ്രകാരം പ്രോസിക്യൂട്ടറുടെ സമ്മതമില്ലാതെ ജാമ്യമില്ല. നിയമ ഭേദഗതിയിൽ വ്യക്തികളെയും ഭീകരരായി പ്രഖ്യാപിക്കാം. നീറ്റ് എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് ഒ ബി സി കോട്ട നഷ്ടമാകരുതെന്ന് ഹൈക്കോടതി. കൊച്ചി മെഡിക്കൽ പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷയുടെ നീറ്റ് അപേക്ഷയിൽ എൻ ആർ ഐ എന്ന് രേഖപ്പെടുത്തിയാൽ ഒ ബി സി സംവരണം കോട്ടയുടെ ആനുകൂല്യം നഷ്ടമാകുന്നതിനെതിരെ കുവൈറ്റിൽ വിദ്യാർത്ഥിയായ അടൂർ കരുവാറ്റ സ്വദേശി രോഹിത് വിനോദ് നൽകിയ ഹർജിയിൽ സംവരണാനുകൂല്യം നഷ്ടമാകാത്ത തരത്തിൽ ഹർജിക്കാരന്റെ അപേക്ഷയിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ പോലീസിന്റെ അഴിഞ്ഞാട്ടം. കെ സുരേന്ദ്രൻ. തിരുവനന്തപുരം പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അച്ഛനെയും അമ്മയെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് കൊച്ചു കുഞ്ഞിനെ കാറിൽ പൂട്ടിയിട്ട് മനുഷ്യത്വരഹിതമായാണ് പെരുമാറിയത്. ഇതിനെതിരെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. പെറ്റി കേസ് ചാർജ് ചെയ്ത് പണം പിരിക്കാൻ ഓർഡർ ചെയ്യുകയാണ് മുഖ്യമന്ത്രി. സി പി എം ഫ്രാക്ഷനാണ് പോലീസിലുള്ളത്. ആർ എസ് എസിനെ ചൂണ്ടി മുഖ്യമന്ത്രിക്ക് നേരെ വെടിവെക്കുകയാണ് സി പി ഐ നേതാവ് ആനി രാജ ചെയ്തത്. കോവിഡ് വർദ്ധിച്ചിട്ടും സർക്കാർ ഒരു നടപടി എടുക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കരുത്. ശമ്പള പരിഷ്കരണം, ജീവനക്കാരുമായി ചർച്ച നടത്തണം. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രൈമറി വിഭാഗത്തിൽ 14, സെക്കൻഡറി വിഭാഗത്തിൽ 13, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 9, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 അധ്യാപകർക്കാണ് ഇത്തവണ അവാർഡ്. എൽ എൽ ബി പരീക്ഷ ഓൺലൈനാക്കുന്നത് പരിഗണിക്കണം ഹൈക്കോടതി. കൊച്ചി കാലിക്കറ്റ് സർവകലാശാലയുടെ 1 എൽ എൽ ബി പരീക്ഷ ഓഫ്ലൈനായി നടത്തുന്നതിനൊപ്പം ഓൺലൈനായി നടത്തുന്ന കാര്യവും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. തൃശൂർ ഗവൺമെന്റ് ലാ കോളേജ് വിദ്യാർത്ഥികളായ ശ്രീകുമാർ വർമ്മ, കെ ഡി നെൽസൺ, സരിത കെ സതീശൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അമിത് റാവലിന്റെ നിർദ്ദേശം. സെപ്റ്റംബർ 1
സെപ്റ്റംബർ 9 മുതൽ പരീക്ഷകൾ നടത്താനാണ് സർവകലാശാല നിശ്ചയിച്ചിട്ടുള്ളത്. കോവിഡ് വിഷയത്തിൽ മുഖ്യമന്ത്രി, പ്രതിരോധം ശക്തം, ആശങ്ക വേണ്ട. ഇന്നെത്തുന്നത് 997,570 ഡോസ് വാക്സിൻ. പോണ ശേഷം ഭയപ്പെട്ട പോലെ സംഭവിച്ചില്ല മുഖ്യമന്ത്രി. തിരുവനന്തപുരം, ഓണത്തിനു ശേഷം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഭയപ്പെട്ടതുപോലെ വലിയ വർധന ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായില്ല. ഒരാഴ്ചയായി ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 30,000-33,000 നിൽക്കുകയാണ്. നിലപാട്, കോൺഗ്രസിലെ കോലാഹലങ്ങൾ. അഡ്വക്കേറ്റ് എ ശങ്കർ എഴുതിയ ഒരു നീണ്ട ലേഖനമാണ്, അതിൻ്റെ സംഗ്രഹം വായിക്കാം. പുതിയ ഡി സി സി പ്രസിഡന്റുമാരുടെ വിധേയത്വം ഇനി ഗ്രൂപ്പിനോടല്ല, പാർട്ടിയോടും അധ്യക്ഷനോടുമായിരിക്കും. അതുകൊണ്ടാണ് രമേശും ഉമ്മൻചാണ്ടിയും കുപിതരായത്. പരസ്യപ്രതികരണം നടത്തിയ കെ പി അനിൽകുമാറിനെയും കെ ശിവദാസൻ നായരെയും തൽക്ഷണം സസ്പെൻഡ് ചെയ്തുകൊണ്ട് സുധാകരൻ പിന്നെയും കരുത്ത് തെളിയിച്ചു. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും വേണമെങ്കിൽ സ്വന്തം പാർട്ടിയുണ്ടാക്കി ജനപിന്തുണ തെളിയിക്കാമെന്ന അഭിപ്രായ പ്രകടനത്തിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എരുതിയിൽ എണ്ണ ഒഴിച്ചു. അടുത്തത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ലേഖനമാണ്, വഴിവിളക്കാകട്ടെ അധ്യാപകർ. അതിന്റെ സംഗ്രഹം ഇതാണ്, കോവിഡ് കാലത്ത് അധ്യാപകർ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ഫലപ്രദമായി നേതൃത്വം നൽകാൻ അധ്യാപക സംഘടനകൾക്കായി പ്രഥമാധ്യാപകർ നേതൃപരമായ പങ്ക് വഹിച്ചു. ഇതാണ് പ്രതിപാദ്യ വിഷയം, നീണ്ട ലേഖനം. ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ, പെൻഷൻ പ്രായം കൂട്ടിയാൽ എന്താണ് കുഴപ്പം? ഫസ്റ്റ് എഡിറ്റോറിയലാണ്, അതിലെ വിഷയം ഇതാണ്. 11 ശമ്പള കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം 56 നിന്ന് 57 ആക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ഇവിടെയും പെൻഷൻ പ്രായം 58 or 60 ഉയർത്തിയതുകൊണ്ട് യാതൊരു അപകടവും വരാനില്ലെന്ന് ഞങ്ങൾ പലവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിഷയം ഇതാണ്, പെൻഷൻ പ്രായം കൂട്ടിയാൽ എന്താണ് കുഴപ്പം? 58, 59, 60 ആക്കുന്നതിൽ ഒരു തെറ്റില്ലെന്നാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയല് വാദിക്കുന്നത്. പോലീസിന് കൂടുതൽ അധികാരം നൽകുമ്പോൾ, രണ്ടാമത്തെ എഡിറ്റോറിയലാണ്. പോലീസിന് കൂടുതൽ അധികാരം നൽകാനുള്ള ഒരു പുതിയ നിയമനിർമ്മാണം പണിപ്പുരയിലാണ്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് പോലീസിന് നൽകുന്ന മൊഴി തെളിവ് പുതിയ നിയമം ഉടൻ എന്ന തലക്കെട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. മഹാരാഷ്ട്രയിലും യു പിയിലും ഇത്തരം നിയമങ്ങൾ നിലവിലുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇവിടെയും നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. അപ്പൊ പുതിയ പോലീസ് നയമല്ല പുതിയ നിയമം പാസാക്കാൻ പോകുന്നതാണ് പോലീസിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ളത്. അത് പോലീസ് ഇപ്പൊ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഇല്ലാത്ത നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി, ഇനി ഒരു നിയമം കൂടെ വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ നേരെ പ്രയോഗിക്കാൻ പോലീസ് മടിക്കില്ല. അതാണ് ഇതിലെ പ്രതിവാദ്യ വിഷയം. ചിയേഴ്സ് വെബ്കോ അറ്റ് കെ എസ് ആർ ടി സി സ്റ്റേഷനുകളിലെ വെബ്കോയുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള തീരുമാനം, അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ആനിരാജയുടെ പ്രതികരണം, അതൃപ്തി അറിയിച്ച് കാനം. ആനിരാജ കുറ്റപ്പെടുത്തേണ്ടത് പിണറായിയെ, വി മുരളീധരൻ. മാപ്പിള ലഹളയെ വെള്ളപൂച്ചുന്നത് താലിബാൻ അനുകൂലികൾ, കെ സുരേന്ദ്രൻ. പോലീസിന്റേത് തൃപ്തികരമായ പ്രവർത്തനം, മുഖ്യമന്ത്രി. കോൺഗ്രസിൽ നടക്കുന്നത് സ്വീകാര്യമല്ല, മുഖ്യമന്ത്രി. നാളെ മുന്നണി യോഗത്തിൽ പങ്കെടുക്കും, യു ഡി എഫ് ഇടില്ലെന്ന് ആർ എസ് പി. തിരുവനന്തപുരം, അതൃപ്തിയുണ്ടെങ്കിലും യു ഡി എഫ് നേതൃത്വവുമായി നാളെ രാവിലത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാൻ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വേസ്റ്റുകൾ കോൺഗ്രസിൽ തിരികെ വരേണ്ട, കെ മുരളീധരൻ. ഡി സി സി അധ്യക്ഷ പദം ഏറ്റെടുത്ത് പാലോട് രവി. തിരുവനന്തപുരം,
കോൺഗ്രസ് പുറത്താക്കിയ വേസ്റ്റുകൾ തിരികെ വരേണ്ടെന്നും അവരെ സ്വീകരിക്കുന്ന വേസ്റ്റ് ബോക്സായി CPM മാറിയെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. തിരുവനന്തപുരം DCC അധ്യക്ഷനായി പാലോട് രവി സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ചെയ്യും കർമ്മങ്ങൾ. അച്ചടക്ക ലംഘനം നടത്തുന്നവരെയും കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ ഒരുപാട് അച്ചടക്ക ലംഘനങ്ങൾ നടത്തി, അതിനെല്ലാം ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ആശുപത്രി മരണക്കിടക്കയിൽ കിടന്ന് കെ കരുണാകരൻ കത്തയച്ചിട്ടും തിരിച്ചെടുത്തില്ല. അദ്ദേഹം കണ്ണടയ്ക്കും വരെ തീരുമാനം നടപ്പാക്കിയില്ല. മൃതദേഹവും വഹിച്ച് KPCC ഓഫീസിലേക്ക് എത്തുമ്പോൾ ഞാൻ പാർട്ടി മെമ്പറല്ലായിരുന്നു. പഴയതൊക്കെ ഒരുപാട് പറയാനുണ്ടെന്നും താൻ ചെയ്യും കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടണമെന്നും രമേശ് ചെന്നിത്തല എ ഉന്നം വെച്ച് മുരളീധരൻ പറഞ്ഞു. യൂണികോൺ കമ്പനിയാകാൻ സ്റ്റാർട്ടപ്പുകളുടെ നീണ്ട നിര. കൊച്ചി 100 കോടി ഡോളറിന് മേൽ 7,400 കോടി രൂപ നിക്ഷേപ മൂല്യമുള്ള കമ്പനിയായി മാറാൻ യൂണികോൺ ഇന്ത്യയിൽ കാത്തിരിക്കുന്നത് 80-ലേറെ സ്റ്റാർട്ടപ്പുകൾ. ഗവേഷണ സ്ഥാപനമായ ഹൂറൂൺ പ്രസിദ്ധീകരിച്ച പ്രഥമ ഹൂറൂൺ ഇന്ത്യാസ് ഫ്യൂച്ചർ യൂണികോൺ ലിസ്റ്റാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സംയുക്തമായി 3,600 കോടി ഡോളർ 2.66 ലക്ഷം കോടി രൂപ നിക്ഷേപ മൂല്യമുള്ള കമ്പനികളാണ് ഏറെ വൈകാതെ യൂണികോൺ പട്ടമണിയുക. മാമൻ നദീതീരത്ത് തണലായി മാറി സായി ഗ്രാമത്തിന്റെ മുളവനം. പ്രകൃതി സംരക്ഷണം എന്ന സന്ദേശവുമായി തോന്നയ്ക്കൽ സായി ഗ്രാമം മാമം നദീതീരത്ത് നട്ടുവളർത്തിയ 10,000-ത്തോളം മുളകൾ നാടിന് തണലൊരുക്കുന്ന മുളവനമായി മാറി. ഏകദേശം 900 മീറ്റർ നീളത്തിലുള്ള ഈ മുളങ്കാടുകൾക്കിടയിലൂടെയായി ആണ് സായി ഗ്രാമത്തിലേക്കുള്ള രണ്ടാമത്തെ പ്രവേശന കവാടത്തിലേക്ക് എത്തേണ്ടത്. കൂറ്റൻ യന്ത്രഭാഗങ്ങൾ ഇന്ന് തുമ്പയിലേക്ക്. കോവിഡ് 2,314 രോഗമുക്തർ, 1,748. ശംഖുമുഖം തീരദേശ റോഡ് തുറന്നു കൊടുക്കണമെന്ന്. ആദായനികുതി 2022-23 മുതൽ 75 വയസ്സ് തികഞ്ഞവർ റിട്ടേൺ സമർപ്പിക്കേണ്ട. ന്യൂഡൽഹി നികുതിദായകരായ മുതിർന്ന പൗരന്മാർക്ക് ആശ്വാസവുമായി ആദായ നികുതി വകുപ്പിന്റെ പുതിയ ഉത്തരവ്. 75-നും അതിനു മുകളിലും പ്രായമുള്ളവർ 2022-23 കണക്കെടുപ്പ് വർഷം അസസ്മെന്റ് ഇയർ മുതൽ ആദായ നികുതി റിട്ടേൺ ITR സമർപ്പിക്കേണ്ട. പകരം ബാങ്കിൽ സത്യവാങ്മൂലം നൽകിയാൽ മതി. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഫെബ്രുവരിയിലെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചാണ് പുതിയ തീരുമാനം. ഭവന വായ്പയ്ക്ക് പ്രിയമേറെ, ബാങ്ക് മാറാനും തിരക്ക്. കൊച്ചി കോവിഡ് പ്രതിസന്ധിയിലും തളരാതെ രാജ്യത്ത് ഭവന വായ്പകൾക്ക് ഡിമാൻഡ് ഏറുന്നു. ഭവന വായ്പകൾ നിലവിലെ ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനും ഹോം ലോൺ ബാലൻസ് ട്രാൻസ്ഫർ തിരക്കേറെ. 2021 ജനുവരി-മാർച്ച് കാലയളവിൽ 2020 ജൂലൈ-ഡിസംബറിനെ അപേക്ഷിച്ച് ഹോം ലോൺ ബാലൻസ് ട്രാൻസ്ഫറിലുണ്ടായ വർധന 42%. ഇന്നത്തെ കമ്പോള നിലവാരം. വെളിച്ചെണ്ണ മില്ലിംഗ് 17,400, വെളിച്ചെണ്ണ 16,800, കൊപ്ര 10,450, 10,750, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,800, കുരുമുളക് പുതിയത് 38,800, കുരുമുളക് ഗാർബിൾഡ് 41,800, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, അടയ്ക്കന്യൂ 36,000-37,500, പഞ്ചസാര 3,580. ഇന്നത്തെ വിനിമയ നിരക്ക്. ഡോളർ വിൽക്കുന്നത് 73.09,
വാങ്ങുന്നത് 73.03 യൂറോ 86.74 86.68 പൗണ്ട് 101.14 101.07 സ്വിസ് ഫ്രാങ്ക് 79.87 79.81 സിംഗപ്പൂർ ഡോളർ 54.50 54.44 മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. കുന്നത്തൂർ 11 വയസ്സുകാരനായ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് പിടിയിൽ. മൈനാഗപ്പള്ളി കടപ്പ ചിറയുടെ തെക്കതിൽ രതീഷ് എന്ന റഷീദാണ് അറസ്റ്റിലായത്. കാക്കനാട് ലഹരി കേസ് അന്വേഷണം കോഴിക്കോട്ടേക്ക്. കാക്കനാട് ലഹരി മരുന്ന് കേസിലെ പ്രതികളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആളെ കണ്ടെത്താൻ അന്വേഷണം കോഴിക്കോട്ടേക്ക് വ്യാപിക്കുന്നു. ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഗർഭസ്ഥ ശിശുവിനും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി. 31 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി നിഷേധിച്ചു. ആർട്ടിക്കിൾ 21 പ്രകാരം ഗർഭസ്ഥ ശിശുവിനും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും നവജാത ശിശുവിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനെ വേറിട്ട് കാണേണ്ടതില്ലെന്നും വ്യക്തമാക്കി. ഹൈക്കോടതി 31 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി തേടി എറണാകുളം സ്വദേശിനി നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് പി സുരേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത്. ഗർഭസ്ഥ ശിശുവിന് വൈകല്യമുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ അബോർഷന് വേണ്ടി ഹർജിക്കാരി ആശുപത്രി അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ നിയമപ്രകാരം 20 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി ഇല്ലാത്തതിനാൽ ആശുപത്രി അധികൃതർ ആവശ്യം നിഷേധിച്ചു. വ്യാജ തോക്ക് ലൈസൻസ്. NIA വിവരം ശേഖരിച്ചു. വ്യാജ തോക്ക് ലൈസൻസ് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA കരമന സ്റ്റേഷനിൽ വീണ്ടും എത്തി വിവരങ്ങൾ ശേഖരിച്ചു. പരിഷ്കരിച്ച കുർബാന 28 മുതൽ. ഇരിങ്ങാലക്കുട പരിഷ്കരിച്ച കുർബാന ക്രമവും കുർബാന അർപ്പണ രീതിയും 28 മുതൽ ഇരിങ്ങാലക്കുട രൂപതയിൽ നടപ്പിൽ വരുമെന്നും സിനറ്റ് അംഗീകരിച്ച തീരുമാനങ്ങളെക്കുറിച്ചുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടയലേഖനം രൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഇന്ന് മുതൽ വായിക്കണമെന്നും ഇരിങ്ങാലക്കുട രൂപത ഭവനം അറിയിച്ചു. ഈ തീരുമാനത്തിന് വിരുദ്ധമായി നടക്കുന്നതെല്ലാം രൂപത കൂട്ടായ്മയെ തറക്കുന്നതും വിശ്വാസ പാരമ്പര്യത്തെ നിഷേധിക്കുന്നതാണെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും രൂപതയുടെ പത്രക്കുറിപ്പിൽ പറയുന്നു. മികച്ച സ്റ്റേഷനുകൾക്ക് മുഖ്യമന്ത്രിയുടെ ട്രോഫി. കഴിഞ്ഞ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുകളായി തിരഞ്ഞെടുക്കപ്പെട്ട തമ്പാനൂർ, ഇരിങ്ങാലക്കുട, കുന്ദമംഗലം സ്റ്റേഷനുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. കാബൂളിൽ താലിബാൻ വിജയാഹ്ലാദം. 17 പേർ കൊല്ലപ്പെട്ടു. കാബൂൾ പഞ്ചേറിൽ താലിബാൻ ഭീകരരും പ്രതിരോധ സേനയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായി തുടരവേ പഞ്ചേർ പിടിച്ചടക്കിയെന്ന് താലിബാൻ. അഫ്ഗാൻ പൂർണ്ണമായും താലിബാന്റെ നിയന്ത്രണത്തിലാണെന്നും പഞ്ചേറിലെ പ്രതിരോധ സേനയെ തകർത്തെന്നും താലിബാൻ കമാൻഡറെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളെ വീടുകളിൽ തളച്ചിടാനുള്ളതല്ല മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ജനസംഖ്യാനുപാതത്തിൽ സ്ത്രീകൾ മുന്നിലാണെങ്കിലും തൊഴിൽ മേഖലയിൽ പിന്നിലാണെന്നും ഇതിൽ മാറ്റമുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച സ്ത്രീ പുരുഷ സമത്വം സമം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വീരോഹിതം. 4ാം ടെസ്റ്റിൽ രോഹിത് വർമ്മയ്ക്ക് സെഞ്ചുറി. ഓവൽ ഡ്യൂറൻ കപ്പ്. ഗോകുലം കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ടു. ഏഷ്യയിലെ ഏറ്റവും പുരാതന ടൂർണമെന്റുകളിൽ ഒന്നായ ഡ്യൂറൻ കപ്പിന്റെ 130ാം എഡിഷന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കം. ഗോകുലം കേരള FC നിലവിലെ ചാമ്പ്യന്മാർ. തോൽവിക്ക് പിന്നാലെ അവധിയെടുത്ത് ഒസാക്ക. ന്യൂയോർക്ക് പൊന്മാൻസ്. ടോക്കിയോ പാരാഒളിമ്പിക്സിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ കൊയ്ത്ത് നടത്തുന്ന ഇന്ത്യയുടെ മെഡൽ ശേഖരത്തിൽ ഇന്നലെ എത്തിയത് 1 അല്ല 2 സ്വർണമാണ്. കൂടെ 1 വീതം വെള്ളിയും വെങ്കലവും.
പരിശീലകൻ സൗമ്യ ദീപിനെതിരെ ആരോപണവുമായി മണിക. ടേബിൾ ടെന്നീസ് സെൻസേഷൻ മണിക ബത്ര, ഇന്ത്യൻ പരിശീലകൻ സൗമ്യ ദീപ് റോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങൾക്കിടെ സൗമ്യ ദീപ് തന്നെ ഒത്തുകളിക്കാൻ പ്രേരിപ്പിച്ചു എന്ന മത്സരങ്ങളിൽ തോറ്റുകൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മണിക ആരോപിച്ചു. ഗുരുദ്വാരയിൽ ചെരുപ്പ് തുടച്ചും തറതൂത്തും ഹരീഷ് റാവത്ത്. ന്യൂഡൽഹി, സിഖ് മതക്കാരുടെ 5 പുണ്യ പുരുഷന്മാരെ പരാമർശിക്കുന്ന പഞ്ച് പ്യാരെ എന്ന വാക്ക് ദുരുപയോഗം ചെയ്തതിന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഹരീഷ് റാവത്ത് ഉത്തരാഖണ്ഡിലെ ഒരു ഗുരുദ്വാരയിൽ തറ തൂത്തുവാരിയും സന്ദർശകരുടെ ചെരുപ്പുകൾ വൃത്തിയാക്കിയും പ്രായച്ചിത്തം ചെയ്തു. തമിഴ്നാട്ടിൽ ആശങ്കയായി വിദ്യാർത്ഥികൾക്ക് കോവിഡ്. തമിഴ്നാട്ടിൽ സ്കൂളുകൾ തുറന്നതിന് പിന്നാലെ 3 കുട്ടികൾക്കും ഒരു അധ്യാപികയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്കിടയ്ക്കായി. നാമക്കൽ, കൂടല്ലൂർ, അടിയല്ലൂർ ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സെപ്റ്റംബർ 1 മുതൽ തുറന്ന് പ്രവർത്തിക്കുന്ന ചില സ്കൂളുകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. പശ്ചിമബംഗാളിൽ ഉപതിരഞ്ഞെടുപ്പ് 30-ന്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കാനിരിക്കുന്ന ഭവാനിപൂർ, സംസർഗഞ്ച്, ജംഗിപൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ സെപ്റ്റംബർ 30-ന് ഉപതിരഞ്ഞെടുപ്പ് നടക്കും. ഒഡീഷയിലെ പിപ്ലി മണ്ഡലത്തിലും അന്നേ ദിവസമാണ് വോട്ടെടുപ്പ്. യു പിയിൽ BJP തുടരുമെന്ന് സർവേ. ന്യൂഡൽഹി, അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UP, ഉത്തരാഖണ്ഡ്, ഗോവ എന്നിവിടങ്ങളിൽ BJP അധികാരം നിലനിർത്തുമെന്ന് ABPC വോട്ടർ സർവേ പ്രവചിച്ചു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി മികച്ച പ്രകടനം നടത്തി ഭൂരിപക്ഷത്തിന് അടുത്തെത്തുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. കാബൂൾ വിമാനത്താവളം പ്രവർത്തന സജ്ജമെന്ന് ഖത്തർ. അഫ്ഗാനിസ്ഥാനിൽ അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി കാബൂൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചുവെന്ന് ഖത്തർ അറിയിച്ചു. അമേരിക്കൻ സേനാ പിന്മാറ്റത്തോടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. അന്താരാഷ്ട്ര സർവീസുകളും ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് അഫ്ഗാനിസ്ഥാനിലെ ഖത്തർ സ്ഥാനപതി അറിയിച്ചു. കാബൂളിൽ നിന്ന് മസാർ-ഇ-ഷെരീഫിലേക്കും കണ്ഡഹാറിലേക്കും ആഭ്യന്തര സർവീസുകൾ നടത്തി വിമാനത്താവളത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് താലിബാൻ ഖത്തറിന്റെ സഹായം തേടിയതിനെ തുടർന്ന് ഖത്തറിൽ നിന്നുള്ള വിദഗ്ധ സംഘം കാബൂളിലെത്തിയിരുന്നു. ഇമെയിലുകൾ ബ്ലോക്ക് ചെയ്ത് ഗൂഗിൾ. വാഷിംഗ്ടൺ, അഫ്ഗാൻ സർക്കാരിന്റെ ഇമെയിൽ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് ഗൂഗിൾ. അഫ്ഗാൻ സർക്കാരും ലോകരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങളും രഹസ്യ വിവരങ്ങളും ഉൾപ്പെടുന്ന ഇമെയിലുകളാണ് ഗൂഗിൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തത്. അഫ്ഗാനിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും ഇമെയിൽ അക്കൗണ്ടുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ഗൂഗിൾ അറിയിച്ചിരുന്നു. അടുത്ത മാട്രിമോണിയിലാണ് കാട് താണ്ടി കുന്നിറങ്ങി വരുന്ന ഭാസ്കരൻ മാഷ്. കമ്മാടി, കാസർഗോഡ്, കൊടുങ്കാട്ടിലൂടെ ചെങ്കുത്തായ കുന്നം പേടിപ്പെടുത്തുന്ന തോടുകളും കടന്ന് ഭാസ്കരൻ മാഷ് സ്കൂളിലെ എത്തും. അങ്ങോട്ടുമിങ്ങോട്ടുമായി 10 കിലോമീറ്റർ കാൽനട. പാണത്തൂർ കുടിയ സമുദായ കോളനിയായ കമ്മാടി ഭിന്നതല ബോധന കേന്ദ്രത്തിലെ ഏകാധ്യാപകൻ MK ഭാസ്കരൻ 41 കഴിഞ്ഞ 19 വർഷമായി ഈ യാത്ര തുടരുന്നു. ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും നിറഞ്ഞ കാട് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പലതവണ പെട്ടു. തകർന്ന കാട്ടുവഴികൾ തെന്നിവീണ് പരിക്കേറ്റു. മഴയൊന്നു ചാറിയാൽ അട്ട കടിച്ചു തൂങ്ങും. പക്ഷേ ഊരിലെ പള്ളിക്കൂടത്തിൽ തന്നെയും കാത്തിരിക്കുന്ന കുഞ്ഞോമനകളുടെ അടുത്തെത്താനുള്ള വ്യഗ്രത ഈ അവയൊന്നും ഭാസ്കരൻ മാഷിനെ ഭയപ്പെടുത്തുന്നില്ല. ഗുരു അറിവിന്റെ അക്ഷരാമൃതം. പിന്നാക്കക്കാരുടെ പുരോഗതിക്ക് ഈഴവ മെമ്മോറിയൽ വഴിയൊരുക്കി മന്ത്രി ആന്റണി രാജു.
തടവറയിൽ നിന്ന് ദീപക് ഇന്നത്തും മണിക്കൂറുകൾ തന്നെ വീട്ടുകാർ. ചാലക്കുടി ഒരു മാസക്കാലം തീ തിന്ന ജീവിതം, പിന്നീട് ഫോൺ വിളി എത്തിയതോടെ ആശ്വാസം. ഒടുവിൽ ഏതാനും മണിക്കൂറുകൾക്കകം മകനെ നേരിൽ കാണാമെന്ന ആശ്വാസവും ആകാംക്ഷയും. ഇറാനിൽ കോസ്റ്റ് ഗാർഡ് പിടികൂടി ജയിലിലടച്ച ദീപക് രവിയുടെ 27 തിരിച്ചു വരവും കാത്ത് മണിക്കൂറുകൾ തള്ളി നീക്കുകയാണ് മാതാപിതാക്കളായ പാറപ്പറമ്പിലെ രവിയും ഷേർലിയും. അടുത്ത ചരമം പന്ത്രണ്ട് ഹൈക്കോടതികളിൽ 68 ജഡ്ജിമാരെ നിയമിക്കാൻ ശുപാർശ, 10 വനിതകൾ. ഹൈക്കോടതിയിൽ 8 ജഡ്ജിമാരെ നിയമിക്കാൻ കൊളീജിയം ശുപാർശ. 4 വനിതകൾ ജുഡീഷ്യൽ സർവീസിൽ നിന്ന്, അഭിഭാഷക സമൂഹത്തിൽ നിന്ന് സോഫി തോമസ്, സി എസ് സുധ, പി ജി അജിത് കുമാർ, സി ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് ബസന്ത് ബാലാജി. ന്യൂഡൽഹി കേരള ഹൈക്കോടതി ഉൾപ്പെടെ 12 ഹൈക്കോടതികളിലായി 10 വനിതകൾ അടക്കം 68 ജഡ്ജിമാരെ നിയമിക്കാനാണ് സുപ്രീം കോടതി കൊളീജിയം കേന്ദ്രത്തിന് ശുപാർശ നൽകിയത്. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ, ജസ്റ്റിസുമാരായ യു യു ലളിത്, എ എം കാൻവിൽക്കർ എന്നിവരടങ്ങിയ കൊളീജിയം ആഗസ്റ്റ് 24 സെപ്റ്റംബർ 1 തീയതികളിൽ നടത്തിയ സിറ്റിംഗിലാണ് തീരുമാനം. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുടെ നിയമന ശുപാർശയാണിത്. കേരള ഹൈക്കോടതിക്ക് 8, പുറമെ അലഹാബാദ് 16, കൊൽക്കത്ത 10, രാജസ്ഥാൻ 7, ജാർഖണ്ഡ് 5, ഗുഹവത്തി 5, പഞ്ചാബ് ഹരിയാന 4, മദ്രാസ് 4, ജമ്മുകാശ്മീർ 4, ഛത്തീസ്ഗഡ് 2, കർണാടക 2, മധ്യപ്രദേശ് 1 ഹൈക്കോടതികളിലാണ് പുതിയ ജഡ്ജിമാരെ ശുപാർശ ചെയ്തത്. ഇവരിൽ 44 പേർ അഭിഭാഷകരും 24 പേർ ജുഡീഷ്യൽ ഓഫീസർമാരുമാണ്. ശുപാർശ അംഗീകരിച്ചാൽ വനിതാ ജഡ്ജിമാർ 8 ആകും. നികുതി ഈടാക്കൽ പി എഫ് നിക്ഷേപങ്ങൾ 2 ആക്കും. പ്രതിവർഷം 2.5 ലക്ഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളുടെ പലിശയ്ക്ക് നികുതി ഈടാക്കുന്നതിന്റെ ഭാഗമായി പി എഫ് ഫണ്ടുകൾ 2 ആയി വിഭജിക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് CBDT വിജ്ഞാപനമിറക്കി. 2.5 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപത്തിന് പലിശ ഇൻകം ടാക്സ് പരിധിയിൽ വരും. പി എഫ് അക്കൗണ്ടുകൾ ഉയർന്ന വരുമാനക്കാർ 1% താഴെയായതിനാൽ ഭൂരിഭാഗം പേർക്കും ഇത് ബാധകമാകില്ല. വിമോചന സമരസേനാനി മംഗലാട്ട് രാഘവൻ അന്തരിച്ചു. മാഹി വിഭജന സമര സേനാനിയും എഴുത്തുകാരനും പത്രപ്രവർത്തനവുമായിരുന്ന മംഗലാട്ട് രാഘവൻ 101 നിര്യാതനായി. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് അവാർഡ്. ചങ്ങനാശ്ശേരി രാജീവ് വിചാർ വേദിയുടെ ഈ വർഷത്തെ ബെസ്റ്റ് സ്റ്റേറ്റ്സ്മാൻ അവാർഡ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുമെന്ന് പ്രസിഡന്റ് ബാബു കുട്ടൻ ചിറ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ആനാട് ജയന്റെ മാതാവ് ഗോമതിയമ്മ നിര്യാതയായി. നെടുമങ്ങാട് KPCC നിർവാഹക സമിതി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ആനാട് ജയന്റെ മാതാവും ആനാട് ഭാസ്കര വിലാസത്തിൽ പരേതനായ ഭാസ്കര പിള്ളയുടെ പത്നിയുമായ ഗോമതിയമ്മ 86 നിര്യാതയായി. മറ്റു മക്കൾ ജി ലതികകുമാരി, ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ. വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച്. അടുക്കളയിൽ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്തു ടു ബിനോയ് പ്രതി. അടിമാലി പണിക്കൻകുടിയിൽ അയൽവാസിയായ വീട്ടമ്മയെ അടുക്കളയിൽ കുഴിച്ചു മൂടിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അടുക്കളയിൽ നിന്ന് ഇന്നലെ പുറത്തെടുത്ത മൃതദേഹം 3 ആഴ്ച മുമ്പ് കാണാതായ കാമാക്ഷി സ്വദേശിനി താമടത്തിൽ സിന്ധുവിന്റെ 45 ആണെന്ന് ബന്ധുക്കളും പോലീസും സ്ഥിരീകരിച്ചു.
ഏതോ വസ്തു ഉപയോഗിച്ച് മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഇതോടത്തെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.